ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഈ മറ്റൊരു മൈൻക്രാഫ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസുമായിട്ടാണ്. അപ്പോൾ ലെറ്റ്സ് പ്ലേ സീരീസിനെ നമ്മളാണെങ്കിൽ ആദ്യമായിട്ട് നൈസായിട്ട് ഒരു വേൾഡൊക്കെ തുടങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്, സെർവറൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു വളരെ നല്ല ഒരു രീതിയിൽ ഇതിനകത്ത് കുറേ ബിൽഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ലക്ക് എടുക്കാച്ചി ആക്കണമെന്നാണ് എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ നടക്കില്ലെന്ന് പറഞ്ഞുകൂടാ ഗൈസ്. അപ്പോൾ നമ്മൾ ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയ സീഡിൽ നമുക്കിവിടെ അടുത്തൊരു വില്ലേജ് ഉണ്ട്. സോ നമ്മൾ ഇനി വീട് തപ്പി നടക്കണ്ട. പിന്നെ പോരാത്തിന് ദൂണ്ടല്ല, അവിടെ ചെറിയ മഞ്ഞുമലകളൊക്കെ കാണുന്നു. പിന്നെ ഈ 1.18 ആണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഗതി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കേൾക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടുള്ള ബെല്ലൈക്കൾ ഓളം അമർത്തിയത് ഗൈസ്. പിന്നെ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും നൈസായിട്ട് ലൈക്ക് അടിക്കുക. ലൈക്ക് ടാർജറ്റ് ഒരു 1000 ഒക്കെയാണ് ഞാനിപ്പോൾ കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വ്യൂസ് ഒക്കെ വളരെ കുറവാണ്, കാരണം നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ചാളായി. അപ്പോൾ നമ്മളെന്തായാലും പൊളിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് FPS ഒക്കെ കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മരത്തിൻ്റെ പൊക്കത്തോട് നേരെ താഴേക്ക് ചാടിയിട്ട് നമ്മുടെ ഫസ്റ്റ് പരിപാടിയിലേക്ക് തുടങ്ങാം. ഫസ്റ്റ് പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഈ ബോണസ് ടെസ്റ്റ്. ഇത് ഞാൻ എപ്പോഴായാലും ഞാൻ ഓൺ ആക്കിയിട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ ഫണ്ട് എനിക്ക് വില്ലയൊന്നും കിട്ടാറില്ല ഞാൻ ഈ കളി തുടങ്ങുന്ന ടൈമിൽ. അപ്പം ഇമാതിരി സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഒരു ഗുണമായിട്ടുള്ളത്. പിന്നെ രണ്ട് പന്തം കിട്ടിയിട്ടുണ്ട്, ആ പന്തം എടുത്തു. ആ പിന്നെ ഇത് ഇനി പെട്ടി കുളിച്ചെടുത്തേക്കാം. ആദ്യത്തെ പൊളിക്കൽ തന്നെ ആയിക്കോട്ടെ. 3 പന്തം ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വില്ലേജ് ആദ്യമേ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ബയോം എന്ന് പറയുന്നത് എന്തോടത്, കൊടുങ്കൊക്ക എൻ്റെ പൊന്നി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്, കാടിൻ്റെ നടുവിലുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഓ, ഇവിടെ ഇമ്മാതിരി സാധനങ്ങളൊക്കെ ഉണ്ടല്ലയോ, കൊള്ളാലോ. പൊരിക്കും നമ്മൾ ഈ വില്ലേജുകളൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ സീഡല്ലായിരുന്നു ഗൈസ് എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ട വേറൊരു സീഡായിരുന്നു, പക്ഷെ ആ സീഡ് കിട്ടില്ല. ആ സീഡ് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ LDRT സീഡാണ്. എൻ്റെ മോനെ ആയിക്കുറിക്കൻ. അപ്പോൾ ആ സീഡ് എടുക്കണമെന്നൊക്കെ കരുതി ഇരിക്കുകയാണ് ഞാൻ. അപ്പോഴാണ് LDRT സെർവർ ഡിലീറ്റ് ആയി പോയതുകൊണ്ട് എനിക്ക് ആ സീഡ് കിട്ടിയില്ല ഗൈസ്. ആ സീഡ് ഭയങ്കര അടിപൊളി സീഡായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സീഡായിരുന്നു. അപ്പോൾ നമ്മുടെ വില്ലേജ് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല, കുറേ ബെഡും അതും ഇതൊക്കെ ഇരിപ്പുണ്ടെന്നുള്ള അല്ലാണ്ട്. നമുക്കൊരു ബെഡൊക്കെ അടിച്ച് മാറ്റണം, സമയം ഉണ്ടല്ലോ, എല്ലാം നമ്മുടെ അല്ലയോ. നമ്മളെന്തിനാ തിരക്ക് കൂടുന്നേ. ഇതിൻ്റെ മേളങ്ങാണ്ട് എവിടെ കണ്ട് ഒരു വീട് ഞാൻ കണ്ടായിരുന്നു. നമുക്കൊന്ന് കയറി നോക്കാം. ആ അയണെണ്ണോ, എന്തുകൊണ്ട് സുഖമാണോ? ഇവിടെ ഗൈസ് സൂര്യകാന്തി. ഓ, ഇതിൻ്റെ മേളിൽ ഒരു 2-3 വീടുണ്ട് കേട്ടോ, കൊള്ളാം, വളരെ നൈസാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ വിദൂരതയിൽ വേറെ വല്ല വില്ലേജും കാണുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അവിടെ ഒരു പോപ്പിയൊക്കെ കൊണ്ട് നട്ടുവെച്ചിരിക്കുന്നു. ഇമ്മാരങ്ങ് സീനാന്നല്ലോ. അതുകൊണ്ട് ഹെയർ സ്റ്റാഗൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാണൂടാ. അപ്പം നമ്മളിന്ന് ഒത്തിരി ഒന്നും കളിക്കാൻ വേണ്ടി പോകുന്നില്ല. എടാ, ഇതിനകത്ത് എങ്ങനെ കയറൂടാ? എടാ, അച്ഛനെ പൂട്ടിയിടുന്നുടാ. ഇതിന് ചറ്റാടോ ഇവൻ? ആ കൊച്ചതിൻ്റെ എന്നാ മോനെ, നീ പുറത്തിറങ്ങടാ. ആ മൂത്തിറക്കം കൊച്ചിറക്കം മഹാ അഹങ്കാരിയാന്നല്ലേ. 2 ബെല്ല്, ടോർച്ച്. ഓ, എനിക്ക് വയ്യ, മൊത്തത്തിൽ സെറ്റാണ് ഗൈസ്. ഇവിടെ നമുക്ക് ഇനി ഇങ്ങനെ പണിയെടുക്കാണ്ട് ഇവരെ പറ്റി ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. നടന്നാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ജാതി ദാരിദ്ര്യം പിടിച്ച വില്ലേജ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടോ. ഒരു സാധനമില്ലല്ലോ ഇവിടെ. ഈ വില്ലേജ് ഒക്കെ പടർത്ത് പന്തലിച്ച് കിടക്കുന്നത് മേപ്പോട്ടുണ്ട്. ആ, ഇത് കൊള്ളാമല്ലോ. ഇത് വില്ലേജ് ഒന്നുമല്ലോ, ഇത് പഞ്ചായത്താണ്. പഞ്ചായത്ത് കുറേ ഉണ്ടല്ലോ. ക്രിസി, എനിക്ക് വയ്യ. പൂച്ച, ഇവിടെങ്കിലും എന്തെങ്കിലും ഉണ്ട്? ഒരു ചെസ്റ്റ് പോലും ഇല്ലാത്തൊരു നാറിയ വില്ലേജ്. ഓ, എങ്ങനടാ ഇവിടെ താമസിക്കുന്നത്? ഇതെന്താ, ഏതോ വലിയ ആളുടെ വീടാണെന്ന് തോന്നുന്നു. മൊത്തം പൊട്ടിപ്പോയിട്ടുണ്ട് എന്തായാലും. ഇവിടെ നിന്ന് ഇപ്പം എങ്ങനെ അപ്പുറത്തോട്ട് പോകുന്നേ? ബ്രിഡ്ജ് ചെയ്ത് പോകണമല്ലോ. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും കേസ്. നമ്മൾ ഈ വേൾഡ് അങ്ങ് പൊരിച്ചടുക്കാൻ പോകാം കേട്ടോ. അവിടെ എന്തുവാ, അവിടെ ഒന്നുമില്ല. ഓ, അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് വശം അതുകൊണ്ടാണ് കയറുന്നത്. ആടി പോളി, ഫ്രണ്ടിൽ കയറാൻ പോലും വഴിയില്ല. നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് മാന്തിപ്പറക്കുക. സാധാരണ നമ്മുടെ സർവൈവൽ സീരീസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഇവിടെ കിടന്ന് അങ്ങ് ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരിക്കും. അയ്യോ, അതുണ്ടാക്കണേ ഇതുണ്ടാക്കണം. പ്രത്യേകിച്ച് എനിക്ക് കളിയും കൂടെ അറിയാത്തതുകൊണ്ട് സ്വാഭാവികമാണല്ലോ. പക്ഷേ ഇത്തവണ നമുക്ക് ഭാഗ്യമുണ്ട് ഗൈസ്, ഭാഗ്യം, വളരെ വളരെ ഭാഗ്യമുണ്ട്. അത് കാരണം നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാണ്ട് ജീവിക്കാൻ പറ്റും. അല്ല, പണിയെടുക്കാണ്ട് ജീവിക്കുന്നതിൻ്റെ സുഖം എന്ന് പറയാനാണല്ലോ അല്ലേ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് എന്തുണ്ടോ നോക്കാവേ. ഇതിനകത്ത് 2 കട്ടിൽ. എന്തോട്ട്, ഇവിടുത്തെ ഹോസ്റ്റലാണ്. എപ്പോട്ട് പറയും? ആ, ഒരു ചെസ്റ്റ്. അയ്യ, 4 ബ്രെഡും 3 ആപ്പിളും.
ഒരു പൊട്ടാറ്റ കിട്ടിയിട്ടുണ്ട്, ഒരു പുതിയ ലൈറ്റും കിട്ടിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ആഹാഹ ആഹാ ആ എന്തായാലും ഇവിടെ വരെ വന്നില്ല. നമ്മളൊരു ബെഡ് അങ്ങ് പൊട്ടിച്ചേക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് നമ്മുടെ വീടങ്ങ് ആക്കിയാലോ. ഓ അല്ല വേണ്ട, നമുക്ക് ഈ ഒരു വീടൊരു സുഖമല്ലേ, ഒരു കുഞ്ഞു വീടായത്. എനിക്ക് കുറച്ചുകൂടെ വലിയ വീട് വേണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് നൈസായിട്ടൊന്ന് നോക്കാം. ഇവിടെ എല്ലാം ഫുള്ള് കാടാന്നിലൂടെ ഈ ഫോറസ്റ്റ്. സുരാജ് പറയണ മാതിരി ഇവിടെ താഴെ നമ്മുടെ വില്ലേജ് വേറെ. യോ 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 ഗൈസ്, ഇതിൻ്റെ പുതിയ സംഗതി കേട്ടോ, ഇതിനകത്ത് നമ്മൾ പെട്ട താന്ന് പോവും. അതുകൊണ്ട് എനിക്കൊന്നും ഇതിനകത്ത് അങ്ങണ്ടായിരുന്നു നമ്മൾ പെട്ട ബ്ലഡി ഫൂൾസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു മലമുകളിലുള്ള സ്ഥലമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വേണ്ടേ ഈ വീട് ഇതങ്ങോട്ട് പൊളിക്കുന്നതായിരിക്കും. നമ്മൾ പൊളിച്ച് നമ്മളെ കിടക്കാച്ച് കുട്ടപ്പ തറയുണ്ടായിരുന്നോടാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കാച്ച് ഒരു വീടൊക്കെ പണിതായിരിക്കും. ഗൈസ് അതൊരു റവീൻ അല്ലേ? അതെല്ലോ 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 അതെല്ലോ. ഓ അത്ര വലുതൊന്നുമില്ല, കുറേ കോളൊക്കെ ഇരിപ്പുണ്ട്, ദൂണ്ട് അവിടെ കുറച്ച് അയൺ ഇരിപ്പുണ്ട്, അന്തമാതിരി കൊഞ്ചം കൊഞ്ചം എൻ്റെ അന്തൊക്കെ ഇരിപ്പുണ്ട് ചാമി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഏരിയ നമ്മൾ പൊളിച്ചടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഹാർഡ് കോർ സീരീസ് കാണുന്നുണ്ടായിരുന്നു. FIP എന്നാണ് പുള്ളിയുടെ പേര്, FWHIP. ഞാൻ ഫിപ്പ് എന്നാണ് വിളിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുണ്ട്. എന്നാൽ വേണമെങ്കിൽ നമുക്ക് FIP എന്നും കൂടെ വിളിക്കാം. ആ പുള്ളിയുടെ അപ്പോൾ ആ പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലൊരു സ്ഥലമാണ്. ഫോറസ്റ്റ് അല്ലാന്ന് വെച്ചാൽ ഏറെക്കുറെ ഫോറസ്റ്റാണ്, ഇതുപോലൊരു സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ബിൽഡൊക്കെ പണിന്ന് പൊരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പരിപാടിയിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീട് ഇരിക്കുന്ന സ്ഥലം ഒന്ന് നോക്കി വെച്ചോട്ടെ. ഈ ഒരു ഏരിയ എന്താണെന്നറിയോ, എനിക്ക് ഒന്നാമത് വഴിയൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ മിക്കവാറും എവിടെയൊക്കെ ചെന്ന് കയറും. ഓക്കെ ഗൈസ്, കോർഡിനേറ്റ് ഞാൻ ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ ആ ഒരു ടെൻഷൻ അങ്ങോട്ട് ഒഴിവാക്കി കിട്ടാം. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയാലും നമുക്ക് പന്തം കത്തിച്ച് ഒക്കെ ഇനി വരാം. ഒരു ബെഡും കയ്യിലുണ്ട്, നന്നായി. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ആടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആടിനെ മേച്ചും കളിച്ചും ചിരിച്ചും ഒക്കെ നമുക്ക് ഇങ്ങനെ നന്നായി നടക്കാം. മോനെ മാറിയിരുന്നു, ബെഡൊക്കെ ഉണ്ടാണ്, നിന്നെയൊക്കെ ഞാൻ തൽക്കാലം വെറുതെ ഇടുവോ. പിന്നെ നമുക്ക് ഫുഡിനിപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ. ഓ അങ്ങ് വിദൂരതയിലേക്ക് കിടക്കുകയാണ് കേസ്. നമ്മളിവിടെ പണിന്ന് 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 പോയിരിക്കും. ഉയ്യോ ഇത്രയും ഏരിയ ഉണ്ടല്ലേ. കൊള്ളാം ഗൈസ്, കൊള്ളാം കൊള്ളാം. പൊരിച്ച് ഒരു വില്ലേജ്. ആ എന്തോ അത് മത്തങ്ങയാണോ? നമ്മുടെ ഈ ഒരൊറ്റ വില്ലേജ് മാത്രമേ ഉള്ളൂ ഇവിടെ അടുത്തായിട്ട്. മതി, ഒരു വില്ലേജെങ്കിൽ ഒരു വില്ലേജ്, തൽക്കാലം വരെ പറ്റിച്ച് കഴിയാമല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇരുട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, ഇരുട്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി കിടന്നുറങ്ങിയിട്ട് നാളെ നേരം വെളുത്തിട്ട് നമ്മുടെ പരിപാടികളൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ആക്കണം. അതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. പിന്നെ നമുക്ക് ഫുഡിനായിട്ട് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളുള്ള പരിപാടികളെന്നൊക്കെ പറയാനായിട്ട്. സാധാരണ നമ്മൾ വീട് വെക്കാനും ബെഡ് ഉണ്ടാക്കാനും ഒക്കെ ഉള്ള നെട്ടോട്ടങ്ങളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഹായ് കഴുതക്കുട്ട, ഔവാറിയുടാ, ലബ് യു. ഈ കഴുതേനെ കുതിരനെ കണ്ടായിരിക്കാനുള്ള സമയത്ത് തിരിച്ചറിയത്തില്ല. ഒരുപോലെ ഒക്കെ ഇരിക്കുമോ, ഒരച്ഛൻ പറ്റിയ രണ്ട് മക്കളെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ വില്ലേജിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നതൊക്കെ. ഇതൊരു പടർന്ന് വന്തലിച്ച വില്ലേജല്ലേ? വാസ് എ വെരി വെരി ബിഗ് വില്ലേജ്. ആർന്നത് ഓ പേടിച്ചു പോയി ഞാൻ കരുതി ഇവിടെ ഇങ്ങോട്ട് കഥ പറഞ്ഞായിരിക്കുന്നു. എന്റെ കൊച്ചുകൂരട്ടെ, ഇവിടെ നമ്മൾ കാണാത്തൊരു വീടും കൂടെ ഉണ്ടോ? ആ ഇല്ല. അണ്ണാ സുഖമല്ലയോ? അണ്ണനൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കേട്ടോ, അണ്ണനെ വിറ്റ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ. ഹലോ, ഇവിടെ ഇവന്മാർ ഇപ്പോഴും ട്രെയിഡൊക്കെ തരാൻ തുടങ്ങി, എനിക്ക് വയ്യ. ഫാർമറെ നോവിസ് അണ്ണൻ മോനെ പൂജാരി ലക്ക് ഓഫ് ദ സീ. എനിക്ക് വയ്യ അണ്ണൻ, എന്തൊക്കെയാ തരുന്നേ? പൊക്കോ പൊക്കോ, തൽക്കാലം ഞാൻ പിന്നെ വേറെ വീടുക. നമുക്ക് കിടന്നുറങ്ങണ്ടേ, ഏതെങ്കിലും വീട്ടിൽ അതിക്രമിച്ച് കയറാം ഗൈസ്. അത് പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയാണെന്നല്ലോ. ആ ഇവിടെ ആരും ഇല്ല. ഇനി ഇതെൻ്റെ വീട്. ഗോ മാൻ ഗോ. അയ്യോ, യു ക്യാൻ സ്ലീപ്പ്. നമുക്ക് രാത്രി ആവുന്നതിനെ വരെ കണ്ണും നട്ടിരിക്കുക. അയ്യോ പറ്റിച്ച്, അവിടെ നമ്മൾ പറ്റിച്ച് ഗൈസ്, അവിടെ നമ്മൾ പറ്റിച്ച്. അയാൾ വലിയ ആയിട്ട് ഓടി വന്നെ. ആ ഓട്ടറാ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നേരം വെളുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് കുറവാണ്. എവിടെ പോവാ, നിന്നെ ചോദിക്കട്ടെ. അല്ല വേണ്ട, തൽക്കാലം തന്നെ ഞങ്ങൾ വെറുതെ വിട്ടു ഗൈസ്. നമുക്ക് തൽക്കാലം നമ്മുടെ കയ്യിൽ ഒരു പൊട്ടറ്റ വരുമ്പോൾ, അപ്പോൾ നമുക്ക് ആ പൊട്ടറ്റ അവിടെ കൊണ്ടുവച്ചിട്ടേ. പിന്നെ അതുപോലെ ഈ വീറ്റെടുത്ത് വെച്ച് ഇത് നമുക്ക് വീറ്റാക്കി എടുക്കാൻ പറ്റും. ഓ, അപ്പോൾ നമ്മുടെ കയ്യിൽ 18 വീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണമെന്ന് നമ്മൾ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 3 പ്ലാൻ ചെയ്യുള്ളൂ.
ശേ നശിപ്പിച്ചു നശിപ്പിച്ചു മൂട് പോയി മൂട് പോയി. ഫസ്റ്റ് നമ്മുടെ ക്രാഫ്റ്റ് ടേബിൾ മറ്റേ സൗണ്ട് കിട്ടുവാണ് ഞാൻ ഇട്ടേക്കാവേ. ഇനി നമ്മൾ ഐശ്വര്യമായി നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് കുറച്ച് ബണ്ണ് ഉണ്ടാക്കി തിന്നിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തം ഇപ്പോൾ 9 ബണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. തൽക്കാലം അത് മതി. പിന്നെ 7 ആപ്പിൾ ഇരിപ്പുണ്ട്, 9 ബണ്ണ് ഇരിപ്പുണ്ട്, ഒരു പൊട്ടാറ്റോ ഇരിപ്പുണ്ട്. ആ പൊട്ടാറ്റോ നമുക്ക് എടുത്ത് വെച്ചിട്ട് പൊട്ടാറ്റോ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. പിന്നെ അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഇത് ഹേബയിലൊക്കെ ഇരിപ്പുണ്ട്, അപ്പോൾ നമുക്ക് അതൊക്കെ എടുത്ത് വെച്ചിട്ട് ബണ്ണ് ഉണ്ടാക്കി തിന്നാം അല്ലേ. നമുക്ക് ഈ പൊട്ടാറ്റോ കൊണ്ടുവന്നില്ല, അവിടെ എവിടെയും നട്ടു വെക്കും. ഇവിടെ അവിടെ കണ്ടൊരു ചെറിയൊരു ഒരു 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 സ്ഥലം ഞാൻ കണ്ടായിരുന്നല്ലോ അണ്ണൻ്റെ ഓഫീസ്. അണ്ണ അണ്ണൻ്റെ വീട് എവിടെ ആയിരുന്നു അണ്ണ? ഈ ഫാർമറിൻ്റെ ഓഫീസ് അണ്ണൻ്റെ ഒരു ഫാമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ എവിടെയാണ്? മേളിലാന്നു താഴെയാന്നു? ഒരു പിടുത്തമില്ലല്ലോ. അതെങ്ങനെയാണ് ഒരു വില്ലേജ് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്? പിന്നെ നടന്നാലും നടന്നാലും തീരത്തുമില്ല. ആ അതേണ്ട, ആ വീട്ടല്ലേ ഇരിക്കുന്നേ, നമ്മളെന്തിനാ കഷ്ടപ്പെടുന്നേ? പൈസ എനിക്ക് ചെറിയൊരു ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ പൊട്ടറ്റ അവിടെ നിന്ന് നട്ടു വെച്ചിട്ടുണ്ട്. ഇനി അത് തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു. ലാവിനെ പിടിച്ചിരുന്ന് കുറഞ്ഞ ചിലപ്പോൾ വല്ല ഐറ്റം കിട്ടിയാലോ. വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ വളരുന്നേ ഉള്ളൂ. എന്നാ മോനെ എന്നോട് സുഖം തന്നോ? ഓ ഇവനെ തന്നെ നമ്മൾ മുമ്പേ കണ്ടു. ആ ഒന്നിലും ഒന്നിലും വിട്ടു വിട്ടു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് കുറച്ച് കല്ലും കമ്പും പണ്ടാരൊക്കെ ശേഖരിക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് എസ്പെഷ്യലി വേണ്ട ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. നമുക്കപ്പം അവിടെ കുറച്ച് കല്ല് ഞാൻ കണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് ഒന്നും എടുക്കുന്നില്ല, റിസോഴ്സസ് എല്ലാം നമ്മൾ കുറച്ച് ദൂരേ നിന്ന് എടുക്കുന്നത്. അടുത്ത് നിൽക്കുന്നതിൻ്റെ ഒരു സുഖമില്ല. ഓ ഫുഡ് തീർന്നിട്ടാ ആശാ പയ്യ നടക്കുന്നത്. അടിപൊളി ബ്രെഡിന് നല്ല ചിലവാന്നല്ലോടെ. ഓക്കെ ഗൂയിസ്, നമ്മൾ താഴെവണില്ല. ഒരു 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 ഗുഹ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. കാരണം അറിയാമല്ലോ, ഗുഹ എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ലെന്ന് പറഞ്ഞിട്ട് വേണ്ട അടുത്തൊരു ഗുഹ. അയ്യോ, ആ ഗുഹ കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. ഗൈസ് ഇവിടെ ഞാനിനി ഞെട്ടാനും പേടിക്കാനും പോകുന്നതേ ഉള്ളൂ. അയ്യോ ഞെട്ടലും പേടിക്കലും എൻ്റെ സ്ഥിരം പരിപാടിയാണ്. ആ ഇവിടെ എല്ലാം ഉണ്ടല്ലോ. ഹായ് കന്യാശ്രീ, അവറിയോ? ഓ എനിക്ക് വയ്യ ഗൈസ്, ഇതങ്ങ് നീണ്ടു നിവർന്ന് അങ്ങ് പച്ചപ്പരവതാന് വിജയിച്ച പോലെ അങ്ങ് കിടക്കുക. ഓ ഇവിടെ എന്തോ പുഴയാന്നു. ഹായ് ഭാരതപ്പയ, അതുകൊണ്ട് അവിടെ കുറച്ച് കുതിരകളല്ലേ നിൽക്കുന്നത്? അതെ ഗൂയിസ്, അപ്പം നമുക്കിവിടെ അടുത്തായിട്ടൊരു ചെറിയ പുയ കിട്ടിയിട്ടുണ്ടോ അല്ലോ. അവിടെ ഒരു ഉടുക്കത്തൊരു മല കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് ഇത്ര വലിയ മല? ഓ നമ്മൾ വന്ന കല്ല് പെറുക്കല്ലേ, ഇവിടെ പോയി കല്ല് പെറുക്കടാ. പെറുക്കി ഗൈസ്, ഇതൊരുമാതിരി വൃത്തികെട്ട സ്ഥലം വന്നു തോന്നല്ലോ. ഇതേണ്ട ഇതൊക്കെ വെച്ചേക്കുന്നുണ്ടല്ലോ, ഇവിടെ ഇങ്ങനല്ല പടി പോലെ ഉണ്ടാക്കി വെക്കണം. അതാണ് കറക്റ്റ്. ആടിൻ്റെ കളിച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഐശ്വര്യപൂർവ്വമായിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കല്ല് പിറക്കി തുടങ്ങാം കേട്ടോ. കുറച്ച് കല്ലിൻ്റെ ആവശ്യമേ ഉള്ളൂ. അയ്യോ നമ്മൾ കുഴിച്ചു വെച്ചതാണ് പോയാ. ഓക്കെ റെഡിയാക്കി. ഓക്കെ ഗൈസ്, ഐശ്വര്യമായിട്ട് ആ സാധനം കൊണ്ട് ഒടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി പോയിട്ട് ബാക്കിയൊക്കെ നോക്കാവേ. അപ്പോൾ നമുക്കിനി ആദ്യം പോയിട്ട് ഏതെങ്കിലും ഒരു നൈസായിട്ടൊരു ചെറിയൊരു വീട് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണം നല്ല ഇഷ്ടം പോലെ ഉണ്ട്. അതിലേതെങ്കിലും ഒരു വീട്ടിൽ കയറി ആ പാർക്കണം അല്ലേ. ഇവിടെയൊക്കെ നമുക്കൊന്ന് ലെവലപ്പ് ആക്കി എടുക്കണം. നോക്കിക്കോ, ഞാൻ പോയിട്ടിരിക്കും ഇവിടെ. ഇതല്ലേ നമ്മുടെ മറ്റേ പൊളിഞ്ഞു പോയ വീട്? ആ പൊളിഞ്ഞു പോയ വീട്ടിലോട്ട് കയറാനേ കുറച്ച് ഡയറക്റ്റൊക്കെ വെച്ചൊരു ബ്രിഡ്ജ് ആക്കാം ഇവിടുന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ വീട്ടിലേക്ക് ഒരു ആക്സസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ സെറ്റ്. അപ്പം നമുക്കിനി ഐശ്വര്യമായിട്ട് വല്ലാണ്ട് ഈ വീട്ടിലേക്ക് കയറാം. ഈ ബെഡ് ഇവിടെ വേണ്ട, ഇത് പൊട്ടിക്കാം. ഓക്കെ, അപ്പം നമുക്കിനി നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിള് നൈസായിട്ട് ഇവിടെ വെക്കാം. ഗൈസ് പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, എന്തെങ്കിലും നോയ്സ് കയറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് എന്നെ ക്ഷമിക്കുക. കാരണം ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുക. ഞാൻ ഇന്നലെ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ ഒരു സമ്മതിക്കത്തില്ല. ഇവിടെ ഇന്ന് പണിയോട് പണിയാ, എന്തോ ചെയ്യാനെന്ന് പറയാം. നമ്മൾ പണിയെടുക്കാനായിട്ട് ഇവിടെ ഉള്ള ഒരു മനുഷ്യൻ സമ്മതിക്കത്തില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം നമ്മുടെ സ്വന്തം പിസ്കാസ് കണ്ണൻ, ഒരു പിസ്കാസ് കണ്ണൻ ഉണ്ടാക്കാം. പിന്നെ അടുത്തത് നമുക്കൊരു ആസ്കണ്ണൻ വേണം, ഒരു ആസ്കണ്ണൻ ഉണ്ടാക്കാം. പിന്നെ ഒരു ഹോ വേണം, ഹോ ഉണ്ടാക്കാം. പിന്നെ ഒരു മമ്മട്ടി വേണം, അതൊരെണ്ണം ഉണ്ടാക്കാം. ഇനി ആസ്ക് വാക്സ് നമ്മളൊക്കെ ഓൾറെഡി ഉടനെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു ഒന്ന് രണ്ട് പിക്കാക്സ്, ഒരു പിക്കാക്സ് കൂടെ ഉണ്ടാക്കാം. പിന്നെ പേരിനാണെങ്കിലും ഒരു സോഡ് ഇരിക്കട്ടില്ലയോ, ഒരു സോഡും ഇരിക്കട്ടെ. ഓക്കെ, ഒരു പിക്കാക്സ് ഉണ്ടാക്കാം, കാരണം അതാണല്ലോ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വീറ്റ് സീഡ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീറ്റ് സീഡ്സ് ഇവിടെ എവിടെയും നട്ടു വെക്കണം. അപ്പം നട്ടു വെക്കാനായിട്ട് നമുക്ക് വെള്ളം ലവനെ അങ്ങോട്ട് തച്ച് വന്നാലോ, വേണ്ട ഒസ്ക. ഓക്കെ ഗൈസ്, അപ്പോൾ അതിന് മുന്നേ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് അയൺ ഒപ്പിക്കണം. അയൺ ഒപ്പിച്ച് നമുക്ക് ഒന്ന് രണ്ട് ബക്കറ്റ് ഉണ്ടാക്കണം. ബക്കറ്റ് നമുക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ബക്കറ്റ് ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കത്തില്ല. ഇവിടെ നിന്നൊക്കെ വെള്ളം കോരിക്കൊണ്ട് വരണം. ഇനി ഇവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കണം ഗൈസ്. അങ്ങനെ ചെറിയൊരു ടാസ്ക് നമുക്കുണ്ട്. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് തന്നെ വെള്ളം കിട്ടുന്നതാണ്. ഇവിടെ അടുത്ത് വെള്ളമില്ല. ഓ ഓ ഓ ഓ, അപ്പോൾ ഇല്ല കിടക്കുന്ന വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ ഇനി ഇവിടെ വെള്ളം ഉണ്ടാക്കാനായിട്ട്.
അതൊരു നല്ല നൈസ് ടാസ്ക് ആയിപ്പോയി. അപ്പം നമുക്കിവിടെ വാട്ടർ സോഴ്സ് ഉണ്ടാക്കണം. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ ഫുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. നമ്മുടെ കയ്യിൽ വീറ്റ് ഒരു 6 വീറ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനും കൂടെ അങ്ങ് ബ്രെഡ് ഉണ്ടാക്കി കൈ വെച്ചേക്കാം. എനിക്ക് തോന്നുന്നു വില്ലേജറെ നമ്മൾ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ കിട്ടിയതാന്ന് തോന്നുന്നു. പിന്നെ ബെഡ് ഒരെണ്ണമുണ്ട്. പിന്നെ ഒരു ചെസ്റ്റ് കൂടെ അങ്ങ് ഉണ്ടാക്കി വെച്ചേക്കാം. ഈ ചെസ്റ്റിനുള്ള തടി തയ്ക്കത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് തടി ആവശ്യമുണ്ട്. നമ്മൾ തടി അല്ലേ ഇവിടേക്ക് ഇഷ്ടം പോലെ ഇരിക്കുന്നത്. വില്ലേജ് നമ്മൾ ഓരോ വില്ലേജേഴ്സിൻ്റെ വീടായിട്ട് അങ്ങോട്ട് പൊട്ടിക്കും. എനിക്ക് തോന്നുന്നു ഇതുവഴി ഒരു പുഴ പോലെ ഇതുവഴി വെള്ളം പോകുന്നുണ്ട് ഗൈസ്. പക്ഷേ ആ വെള്ളം നമുക്ക് ഇവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് അവിടെയാണ് വെള്ളമുള്ളത്. ആ വെള്ളം ഇനി മേളി എന്തായാലും ഒരിക്കലും എത്തത്തില്ല. കുഴപ്പമില്ല, നമ്മൾ ബക്കറ്റിൽ കോരിക്കൊണ്ടൊന്ന് ശരിയാക്കും. അല്ലെ നമ്മളിവിടെ ആർട്ടിഫിഷ്യലായിട്ട് റിവർ ഉണ്ടാക്കും. അല്ല പിന്നെ നമ്മളിവിടെ കളി ഗൈസ്. അങ്ങനെ നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിലെ രണ്ടാമത്തെ രാത്രിയാണിത്. ഇനി എത്ര എത്ര രാത്രികൾ ഇവിടെ കഴിച്ചു കൂട്ടാനുള്ളതാണ് ആവ്. ഇതൊരു വലിയ സീനാണ്. ഇവിടെ എന്താ വെട്ടം ഇല്ലയോ? ഉണ്ടല്ലോ, ഒരു വൃത്തികെട്ട വെട്ടം. ഓക്കെ, അപ്പോൾ നമുക്കിനി ചെസ്റ്റ് എടുത്ത് ഇങ്ങോട്ട് വെക്കാം. ഇനി ഇതിന് ഇത് പോരാ, നമുക്ക് വേറെ ഐറ്റം കൂടെ ഉണ്ടാക്കി വെക്കാണ്ട. നമുക്ക് പിന്നെ ഉണ്ടാക്കാം, സമയമാവട്ടെ അല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഇതിനകത്ത് പെറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ആൻ്റതായിട്ടും കല്ലും കിണ്ടിയൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഒരു ബെഡ് ഇവിടെ ഇരിക്കട്ടെ. ഓക്ക് പ്ലാങ്ക്സ് ഇവിടെ ഇരിക്കട്ടെ. 3 ചെസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ. ബ്രെഡ് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. ഓക്കെ, അതാരും എടി ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് എന്നെ പേടിപ്പിക്കാൻ വരുന്നുണ്ടല്ലോ. എൻ്റെ പോടാ, ഒരു കൊച്ചുകുട്ടീനെന്നാണോ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി താഴെപ്പെട്ട് അടുത്ത പരിപാടി നോക്കാം. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഈ വീറ്റ് സീഡ്സ് ഇവിടെ മാറ്റി വെക്കണം. ബിക്കോസ് ലാവമാരുടെ ഇതിന് എനിക്ക് അത്രത്തോളം വിശ്വാസമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നട്ട് വെക്കാൻ പറ്റത്തില്ലല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് ആദ്യം പോയിട്ട് കുറച്ച് അയൺ കണ്ടുപിടിച്ചുകൊണ്ട് വരാം. അയൺ നമ്മൾ മുമ്പേ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോകാനായിട്ട് ലേശം റിസ്ക് ആണ്. സോ വി ആർ ഗോയിങ് ഗൈസ്. ഈ 1.181 ഇതിൻ്റെ ഈ ടോർച്ച് ഇങ്ങനെ വെച്ചാലേ ലൈറ്റ് കത്തത്തുള്ളൂ കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതൊരുമാതിരി വൃത്തികെട്ട ഒരു അപ്ഡേറ്റ് ആയി പോയി. മറ്റേ നമുക്ക് ടോർച്ചും കൊണ്ട് ഡയറക്റ്റ് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇവിടെ മാറിക്കടാം വെച്ചനെ. അപ്പോൾ അയൺ കണ്ടുപിടിക്കണം ഗൈസ്. ഇനി അടുത്ത ടാസ്ക് അതാണ്. ഓ വന്നിട്ടാടാ, വന്നിട്ടായോ, തന്നടാ, തന്ന് തന്ന് താ. ഇനി അയൺ ഡ്രോപ്പ് ചെയ്തേക്കുന്നു. എടാ കൊച്ചു ഗള്ള, അത് കൊള്ളാം ഗൈസ്. നമ്മുടെ ആദ്യത്തെ കേവ. നമ്മളപ്പോൾ ഇവിടെ കുറച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന ലൈറ്റെല്ലാം ഇവിടെ കൊണ്ടുവെക്കാവേ. ഓ, ഇവിടെ എന്നിട്ട് കോൾ ഇരിപ്പണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇരിക്കുന്ന കോളെല്ലാം എടുത്തുകൊണ്ട് നമുക്ക് ശരിക്കും ലൈറ്റ് ഉണ്ടാക്കാം. അതേ വഴിയുള്ളൂ ഗൈസ്. ഇവിടെ ഒരു മൊത്തം ഒരു 2-3 ഉണ്ട് കേട്ടോ കേവ്. അയ്യോ, അങ്ങോട്ട് നോക്കിയിട്ട് എൻ്റെ വീടിയാണ് ഫുള്ള് ഇരുട്ട്, ഒന്നും കാണുന്ന കൂടിയില്ല. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഒരു 33 കോൾ ഇടണം. നമുക്ക് ഇവിടെ കുറച്ച് ലൈറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരാം. അല്ലാണ്ട് ഈ ഏരിയ ഒന്നും ജീവിക്കാനും വരുന്നില്ല. ഇവിടെ ഒടുക്കത്തെ മറ്റേ എന്ത് പറയുന്നത്, സോംബി ശല്യമാണ്. ഒന്നാമത് ഈ പുതിയ അപ്ഡേറ്റിൽ സോംബീസിൻ്റെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ടെന്നാണ് കേൾക്കാൻ കേട്ട് കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ച് ലൈറ്റ് ഉണ്ടാക്കാം. ഓക്കെ ഗൂയിസ്, നമ്മളൊരു 20 ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പെട്ടിക്കകത്ത് കൊണ്ടു പോയിട്ട് ഈ ആകെ കിട്ടിയ ഒരു ആയം. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ബക്കറ്റ് ഉണ്ടാക്കണം. കുറച്ചല്ല വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ എങ്കിലും ഞാൻ അങ്ങ് പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തി 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 കുച്ച് കൊടുക്കാം. ഇവിടെ ലൈറ്റപ്പ് ആക്കിയത് വെറുതെ ആയോ? ഇവിടെ ആയണമില്ലൊരു കിണ്ടിയില്ല. എന്താടാ ലാവ? അയ്യോ, ജസ്റ്റ് മിസ്സായിരുന്നു. ഗൈസ് ഇവിടെ ഒന്നും ഇല്ലയോ? ചെന്നു ആ എമറാൾഡാ. ഓ ഇല്ല, വീണാലും ഇവിടെ ഒരു അതേണ്ടിരിക്കുന്നു ഗൈസ് അയൺ. പക്ഷെ അയൺ അങ്ങോട്ട് എടുക്കാൻ പോകുന്ന കുറേ. ഓ, നമ്മളാ കല്ലെല്ലാം കൊണ്ട് അവിടെ വെച്ചിട്ട് വന്നില്ലയോ? ഫുൾ ഇരുട്ടാണ് ഗൈസ്. ഇത് എന്താ ഇരുട്ടറിയോ? ഇതെന്തായിട്ടോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓ ഗൈസ്, എമറാൾഡാ കേട്ടോ. 2 എമറാൾഡ് ഓറും നമുക്ക് കണ്ടു കിട്ടി. അത് കൊള്ളാം, വന്നു കണ്ടു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നവരായിരുന്നു. നമ്മളിവിടെ എല്ലാം ചുമ്മാ ലൈറ്റപ്പ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു കാര്യമില്ല, പക്ഷെ വേറെ വഴിയില്ല, അതാണ് പ്രശ്നം. നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാന്തിയെടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രിഡ്ജ് ചെയ്യാനായിട്ടേ. ഇവിടെ നിൽക്കുന്ന തന്നെ ഡേഞ്ചറാണ്. കുഴപ്പമില്ല ഗൈസ്, കുറച്ച് ബ്ലോക്കും കൊണ്ട് നമുക്ക് എങ്ങനെ ആ ഇരിക്കുന്ന അയൺ എടുത്തുകൊണ്ട് പോകണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓ, ലാവയൊക്കെ തിളച്ചു മറിയുന്ന സൗണ്ട് ഇനി കേൾക്കാം. ഈ ലൈറ്റിംഗ് സിസ്റ്റം ഒരുമാതിരി വൃത്തികെട്ട രീതിയായി കളഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല അങ്ങോട്ട്. യാ മോനേ, ഇവിടെ കുറച്ച് അയൺ ഉണ്ടല്ലോ. അയ്യോ ഗൈസ്, തിളച്ചും അറിയുന്ന ലാവതേ പോന്നു. നമ്മളതിനെ ശ്രദ്ധിക്കാനേ പോകണ്ട, ശ്രദ്ധിക്കാൻ പേടി വരും. ഇവിടെ അങ്ങനെ ചോമ്പി ഉണ്ടല്ലോ. മണി മണി, ഞാൻ പേടിക്കാതൊന്നുമില്ല. അയ്യോ, ആ തെണ്ടി എന്നെ ഇപ്പൊ കൊന്നേനെ.
ജസ്റ്റ് മിസ്സായിരുന്നു, ഞാൻ കരുതി ഇവിടെ ഇല്ലെന്ന്, ഞാൻ അടുത്തെത്തിട്ടുണ്ടായിരുന്നു. അയ്യോ ഗൈസ്, അപ്പൊ നമുക്കിനി പോയിട്ട് ഇവിടെ തിരിച്ചു വരണം, കാരണം ഇവിടെ രണ്ടു മൂന്ന് എമറാൾഡ് ഇരിപ്പുണ്ട്, അത് എടുക്കണം. നമുക്ക് ആദ്യം കൊണ്ടുപോയിട്ട് ഇത് ഉരുക്കി എടുക്കട്ടെ, പിന്നെ ഇനി ഫർണസ് ഒന്നും ഉണ്ടാക്കണം. ഹലോ, എന്താടാ തല പച്ചലായിട്ട് ഒക്കെ എത്തിച്ചിട്ടിരിക്കണം, മറിക്കടാ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കൊരു ഫർണസ് ഉണ്ടാക്കി വെക്കാം. കല്ലൊക്കെ ഓ കല്ല് മേളി അറിയുന്നേ ചെക്കന്മാരോണി എന്ത് പറ്റു, കറക്റ്റ് 9 കല്ല്. അയ്യോ ഇതെടുത്തില്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളൊരു 10 വെയിറ്റ് സീറ്റ്സ് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളെ പുറത്തെ പോടാ, 10 വെയിറ്റ് സീറ്റ്സ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ അയൺ എന്തോയെന്ന് നോക്കാം. എന്നിട്ട് അയൺ വെച്ചിട്ട് നമുക്കൊരു ബക്കറ്റ് ആക്കണം. ഒയ്യാ മോൻ, അയൺ റെഡി ആയിട്ടുണ്ട്. അവസാനത്തെ അയണം കൂടെ റെഡി ആയിട്ട് കയ്യിലോട്ട് കിട്ടുകയാണ്. അപ്പൊ ഇനി നമുക്ക് പോയിട്ട് അയൺ സെറ്റ് ആക്കാം, സോറി ബക്കറ്റ് സെറ്റ് ആക്കാം. ഓക്കെ ഗൂസ്, ഒരു 2 ബക്കറ്റ് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ഇനി ഒരു വാളോട് ഉണ്ടാക്കി കൈ വെച്ചേക്കാം. പിന്നെ അതുപോലെ നമുക്ക് ഒരു അയൺ പിക്കാക്സ് വേണം, കാരണം അവിടെ എമറാൾഡ് ഇരിപ്പുണ്ട്. നമുക്ക് ആ എമറാൾഡ് ഇനി പോകാം. അടിപൊളി, വേണ്ട ഓക്ക് ബട്ടൺ ആക്കി വെച്ചേക്കുന്നു. ഈ ബട്ടനെ കൊണ്ട് ഞാൻ തോറ്റ്, ഈ ബട്ടൺ എല്ലാം കൊണ്ട് എനിക്ക് എന്തോനാ ചെയ്യുമ്പോൾ 2-3 മരം വെട്ടിട്ട്. ഓക്കെ ഗൂയിസ്, അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം റെഡി ആക്കുന്നു. ബാക്കി നമുക്ക് കൊണ്ടു കൂടെ പെട്ടിക്കാൻ തുടങ്ങാം. അയൺ വേണ്ട, സ്റ്റിക്ക് വേണ്ട, ബക്കറ്റ് വേണ്ട, ഇരിക്കട്ട്. ഓക്ക് ബട്ടൺ കിട്ടിയത് വേണ്ട, സ്റ്റോൺസ് കൂടെ ഇട്ടിരിക്കട്ട്. ഈ പിസ്കാസ്ക് ഇത്ര വേണ്ട, ആ പിക്കാസ്ക് ഇത്ര ഇരിക്കട്ട്. ഇത് പിടിക്കട്ടെ, ഇത് പിടിക്കട്ടെ. പൂവും കായൊക്കെ ഇവിടെ നിന്ന് പോരാത്തന്നെ നമ്മുടെ കയ്യിൽ 23 വീഡ് സീഡ്സ് ആയിട്ടുണ്ട്. നമുക്കിനി പോയിട്ട് വെള്ളം കളക്ട് ചെയ്യണമെന്ന് നമുക്ക് ചെടിയും കൂടെ നടാം. അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ആണ്, അല്ല കേട്ടോ. അൺലിമിറ്റഡ് അൺലിമിറ്റഡാ. അപ്പം നമുക്ക് പോയിട്ട് നമ്മുടെ ഒരു കിണർ അങ്ങ് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ നൈസായിട്ട് ഒരു ചെറിയ കിണർ അങ്ങ് വിടാം. അപ്പം നമുക്ക് അൺലിമിറ്റഡ് വാട്ടർ എപ്പോഴും കിട്ടുമല്ലോ. കിണറോ കുളമോ എന്താ വേണേലും പറഞ്ഞു, എന്തെങ്കിലും ഫുൾ ടൈം നമുക്ക് ഇവിടെ നിന്ന് വെള്ളം കിട്ടണം. തണ്ണിയേ തണ്ണി. ഓക്കെ ഐശ്വര്യം വേണ്ടി നമ്മുടെ ആദ്യത്തെ തൊട്ടി വെള്ളം കൂടെ ഒഴിക്കാം, രണ്ടാമത്തെ തൊട്ടി വെള്ളം കൂടെ ഒഴിക്കാം. ഇനി പോയി വെള്ളം കോരി കൊണ്ടുവരാം. ഗൈസ് എങ്ങനെ, നമ്മുടെ അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് റെഡി ആയിട്ടുണ്ട്. ആഹാ ഹാ, യോ ഞാൻ അതെടുത്ത് എറിഞ്ഞ്, അയ്യോ പോയി കിടക്കാം കിടക്കാം. പിന്നെ നമ്മൾ വേണ്ട ഇവിടെ കുറച്ച് റീകൺസ്ട്രക്ട് ചെയ്ത് ഇത്ര ആക്കി കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് താഴെയൊക്കെ വീഴുന്നുണ്ട്. ഇതുവരെ രാത്രി ആയില്ല എന്നാ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ചെടികളൊക്കെ നട്ടിട്ട് വരാം. ചെടി മീൻസ് നമ്മുടെ വീറ്റ് സീഡ്സേ നട്ടിട്ട് വരാം. ഓക്കെ ഗൂയിസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫാം ഇവിടെ സെറ്റ് ആയതുകൊണ്ട് അപ്പം നമ്മൾ എന്തായാലും ഇന്നത്തെ ദിവസം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നമ്മളിപ്പം ഇവിടെ നൈസായിട്ട് കുറേ അവിടെയൊക്കെ ഇത് പോയി എടുത്തു. ആ പിന്നെ നമ്മൾ വൈൻഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അവിടെ കുറച്ച് ഐറ്റംസ് ഇരിപ്പുണ്ടല്ലോ, അത് നമുക്ക് പോയി നൈസായിട്ട് നോക്കി തരാം. ഇതുവഴിയൊക്കെ വേറെ വഴിയുണ്ടായിരുന്നു, ഇത് വേറെ വഴിയാണല്ലോ, നമുക്ക് പോകേണ്ട വഴി ഇതല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ഒരു ഐറ്റം കൂടെ എടുത്തിട്ട് നമുക്ക് എന്തായാലും നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് ചെയ്യുന്നതായിരിക്കും. ഓ എൻ്റെ മോനെ, ഇതുവഴിയൊക്കെ പോയ അപ്പുറമൊക്കെ ചെല്ലില്ലയോ, കൊള്ളാലോ. എവിടായിരുന്നു നമ്മുടെ ഏരിയ? ആ ഇവിടെ തന്നെ, ഇത് നമ്മുടെ ഏരിയ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആ മറ്റേ സംഗതി സ്ഥാപന ജംഗമ വസ്തുക്കൾ ഇതുവഴി പോകുന്നിടത്ത് എവിടെ കണ്ടായിരുന്നല്ലോ. ആ വീണു, ഇവിടുന്ന് ഭയങ്കര ബുദ്ധിമുട്ടല്ലയോ ഇങ്ങോട്ട് ചാടെ ചാടാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ഒരു വഴിയും കൂടെ നമ്മളങ്ങ് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് ചാടി ഇറങ്ങി ഇനി പോരാം. എവിടെയായിരുന്നു നമ്മുടെ അതുകൊണ്ടിരിക്കുന്ന കൊച്ചു കള്ള, കുളിച്ചിരിക്കുക, ഇങ്ങോട്ട് വാടാ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അവസാനമായിട്ട് ഈ ഒരു സാധനം കൂടെ കളക്ട് ചെയ്തേക്കാം. ഏ ഓ, ഇപ്പോൾ താഴെ വീണാന. എന്നാലും ഇവിടേക്ക് ഇനി അങ്ങോട്ട് കേവ് ആണ് ഗൈസ്, അങ്ങ് കേവോട് കേവാണ് ഇവിടെ. ഓ ഇത് ഇവിടെ വരെ ഉള്ളില്ലയോ. അപ്പോൾ ഇവിടെ ഈ രണ്ട് ലൈ വെച്ചിട്ട് ആ മേപ്പോട്ട് കയറാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 2 ഉടനെ തന്നെ വരുന്നതായിരിക്കും. പുതിയ പുതിയ ഐറ്റംസ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറൈറ്റി ബിൽഡുകളായിരിക്കും ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. എനിക്ക് സർവൈവൽ വേൾഡിൽ പണിത് പഠിക്കണമെന്നുള്ള ഭയങ്കര ഒരു ഇതായിരുന്നു ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ഹാർഡ് കോർ വേൾഡിൻ്റെ ഒരു തുടക്കം ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഞാൻ മാക്സിമം സർവൈവ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടിട്ട്. ഗോകുൽ കൃഷ്ണ സൈനിങ് ഔട്ട് ഫ്രം മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടിട്ട്. ടാറ്റ, ബൈ ബൈ.